വെൽക്കം ടു ഡ്രീംസ് കിച്ചൻ. ഇന്ന് ഒരു വെറൈറ്റി ആയിട്ടുള്ള സ്ക്വാഷാണ് നമ്മൾ തയ്യാറാക്കുന്നത്. പച്ചമാങ്ങ കൊണ്ടാണ് ഇന്നത്തെ സ്ക്വാഷ് റെഡിയാക്കുന്നത്. അപ്പോൾ സമ്മർ ടൈമിലൊക്കെ കുടിക്കാൻ പറ്റിയ നല്ലൊരു ഡ്രിങ്കാണ്. ഇത് തയ്യാറാക്കിയിട്ട് നമുക്ക് ഫ്രിഡ്ജിൽ സൂക്ഷിച്ചു വയ്ക്കാം. രണ്ട് മൂന്നാഴ്ചയൊക്കെ ഇരിക്കും. അപ്പോൾ ആവശ്യത്തിനനുസരിച്ച് ഡ്രിങ്ക് റെഡിയാക്കാം. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് തയ്യാറാക്കി നോക്കുക. അത് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കണം. അപ്പോൾ നമുക്ക് സ്ക്വാഷ് റെഡിയാക്കാം. മാംഗോ സ്ക്വാഷ് റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഒരു മൂന്ന് മീഡിയം സൈസുള്ള പച്ചമാങ്ങ എടുത്തിട്ടുണ്ട്. ഇത് നമുക്കൊന്ന് തൊലിയൊക്കെ കളഞ്ഞിട്ട് മുറിച്ചെടുക്കാം. ഇപ്പോൾ മാങ്ങയെല്ലാം തൊലിയൊക്കെ കളഞ്ഞിട്ട് മുറിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു പാത്രത്തിലിട്ടിട്ട് വേവിക്കാം. ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം. ഒരു കപ്പ് വെള്ളം ചേർത്തിട്ടുണ്ട്. ഇനി നമുക്കിത് അടുപ്പിൽ വെച്ചിട്ട് വേവിച്ചെടുക്കാം. ഹൈ ഫ്ലെയിമിലിട്ടിട്ട് തിളപ്പിക്കുക. അതിനുശേഷം തീ കുറച്ചിട്ടിട്ട് മൂടി വെച്ചിട്ട് വേവിക്കാം. ഇപ്പൊ നന്നായി തിളച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം കുറച്ചിട്ട് മൂടി വെച്ചിട്ട് വേവിക്കാം. ഇപ്പൊ മാങ്ങയൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇതൊന്ന് ചൂടാറിയതിന് ശേഷം നമുക്ക് മിക്സിയുടെ ജാറിലിട്ടത് നന്നായിട്ട് അരച്ചെടുക്കാം. ഇപ്പൊ ചൂടാറിയിട്ടുണ്ട്. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. മാങ്ങ വേവിച്ചത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. നമുക്ക് ഷുഗർ സിറപ്പ് റെഡിയാക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു കപ്പ് പഞ്ചസാര എടുത്തിട്ട് അതൊരു പാനിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഒരു കപ്പ് വെള്ളം എടുത്തിട്ട് അതുകൂടിയിലേക്ക് ചേർത്ത് കൊടുക്കുക. ഇത് നന്നായി തിളച്ചിട്ട് പഞ്ചസാരയൊക്കെ നന്നായിട്ട് ഉരുകി വരട്ടെ. നന്നായി തിളച്ചു തുടങ്ങിയിട്ടുണ്ട്. ഒന്ന് മിക്സാക്കി കൊടുക്കുക. കുറച്ചും കൂടി ഒന്ന് തിളച്ചിട്ടൊന്ന് ചെറുതായിട്ട് തിക്കായിട്ട് വരുമ്പോൾ ഓഫ് ചെയ്യാം. അപ്പം നന്നായി തിളച്ചിട്ടുണ്ട്, തിക്കായി തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ലെമൺ ജ്യൂസ് ചേർത്തിട്ട് ഒന്ന് മിക്സാക്കി എടുക്കുക. ഇനി മാംഗോ പൾപ്പ് ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഷുഗർ സിറപ്പ് ആഡ് ചെയ്യാം. നല്ലപോലെ ഇത് മിക്സാക്കി എടുക്കുക. നല്ലപോലെ തന്നെ മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇപ്പൊ നമ്മുടെ പച്ചമാങ്ങ സ്ക്വാഷ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതൊരു ഗ്ലാസ് ജാറിൽ ഇട്ട് ഫ്രിഡ്ജിൽ സൂക്ഷിച്ചു വെക്കാം. ആവശ്യത്തിനനുസരിച്ച് നമുക്ക് ജ്യൂസ് റെഡിയാക്കാം. അപ്പൊ നിങ്ങൾ എടുക്കുന്ന മാങ്ങയുടെ പുളി അനുസരിച്ചിട്ട് പഞ്ചസാര അഡ്ജസ്റ്റ് ചെയ്യാം. ഒരു പുളിയും മധുരവും ചേർന്ന ഒരു ടേസ്റ്റാണ് ഇതിന് വരേണ്ടത്. ഇനി നമുക്ക് ഈ സ്ക്വാഷ് വെച്ചിട്ട് ജ്യൂസ് റെഡിയാക്കാം. മാംഗോ സ്ക്വാഷ് ഗ്ലാസ്സിലേക്ക് ചേർത്ത് കൊടുക്കുക. ഒരു മൂന്നോ നാലോ ടേബിൾ സ്പൂൺ ആഡ് ചെയ്യാം. കുറച്ച് ഐസ് ക്യൂബ് ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് വെള്ളം ചേർത്ത് കൊടുക്കുക. ഇനി നല്ലപോലെ മിക്സാക്കി എടുക്കുക. അപ്പോൾ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയ നമ്മുടെ പച്ചമാങ്ങ സ്ക്വാഷ് റെഡി ആയിട്ടിട്ട് അതുകൊണ്ട് പെട്ടെന്ന് തന്നെ നമുക്ക് ജ്യൂസ് റെഡിയാക്കാൻ പറ്റും. റിഫ്രഷിംഗ് ആയിട്ടുള്ള ഒരു സമ്മർ ഡ്രിങ്ക് ആയിട്ട് നമുക്കിത് യൂസ് ചെയ്യാം. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് തയ്യാറാക്കി നോക്കുക.